ഹായ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു ഹെൽത്തി ഡിഷാണ് കേട്ടോ. ഡയബറ്റിക് പേഷ്യൻസിനും പിന്നെ ഫാറ്റായിട്ടുള്ള ആൾക്കാർ ഡയറ്റൊക്കെ ചെയ്യില്ലേ, അങ്ങനത്തവർക്കൊക്കെ ഒരു നേരത്തെ ഫുഡ് ഇതാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല ഹെൽത്തിയാണ്, നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു സാധനമാണ്. ഇത് ചാമയാണ് കേട്ടോ. ചാമ നമ്മൾ കഞ്ഞി, ചോറ് അങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിക്കണവരുണ്ട്. പിന്നെ ഏകാദശി ദിവസം ഒക്കെ വ്രതം എടുക്കുന്ന ആൾക്കാരൊക്കെ ഇതങ്ങനെ മോര് കൂട്ടിയിട്ടും ഒക്കെ കഞ്ഞി പോലെയൊക്കെ ആക്കിയിട്ടൊക്കെ കഴിക്കണവരുണ്ട്. അപ്പം ഇതൊന്ന് വേറൊരു വെറൈറ്റിയാണ്. ഇത് കുറച്ച് ഹെൽത്തിയാണ്. അപ്പം ഒന്ന് ഉണ്ടാക്കാൻ പോണത് എന്താന്ന് പറഞ്ഞില്ലല്ലോ. ചാമ സൂപ്പാണ് കേട്ടോ. അപ്പം ഇത് ഞാൻ കുറച്ചൊരു 1 മണിക്കൂറോളം ഒന്ന് വെള്ളത്തിൽ ഇട്ടിട്ടൊന്ന് കുതിർത്താൻ വെക്കുന്നുണ്ട്. അതിന് ശേഷം വേണം സ്ട്രെയിൻ ചെയ്തിട്ട് നമ്മൾക്കിത് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം വാർന്ന് വെക്കുന്നുണ്ട്. വെള്ളം വാർന്ന് വയ്ക്കാം, ഒന്ന് കുതിർന്ന് വരട്ടെ. അതിന് ശേഷം വേണം നമുക്കിത് കഴുകിയിട്ട് സ്ട്രെയിൻ ചെയ്ത് എടുക്കാം. അപ്പോഴേക്ക് ഇതിലേക്ക് വേണ്ട ബാക്കി സാധനങ്ങൾ നമുക്ക് റെഡിയാക്കി വയ്ക്കാം. അപ്പോൾ ഇതാ കുക്കർ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആദ്യം നമ്മളുടെ ചാമ നമ്മൾ കഴുകി ഊറ്റി വെച്ചത് ഇട്ടു. അപ്പം ഞാൻ ഇവിടെ 1/4 കപ്പിൻ്റെ അളവ് ചാമയുടെ അളവാണ് എടുക്കണത്. അതിന് ശേഷം ഇതിലേക്ക് സ്വീറ്റ് കോൺസ് ഉണ്ടല്ലോ, അങ്ങനെ ഫ്രോസൺ ആയിട്ട് മേടിക്കാൻ കിട്ടും, അത് ഇടുന്നുണ്ട്. അതും ഒരു ഏകദേശം 1/4 കപ്പ്. പിന്നെ അതാ ചെറുതാക്കിയിട്ട് അരിഞ്ഞ സവാള. സവാള ഞാൻ ഈ ചോപ്പറിൽ ഇട്ടിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുക ചെയ്തേ. അതേപോലെ തന്നെ കുറച്ച് ക്യാരറ്റും, ക്യാരറ്റും ഒന്ന് കൊത്തി അരിഞ്ഞത്. എല്ലാം ഏകദേശം ഒരു 1/4 കപ്പ് കേട്ടോ. വല്ലാതെ എടുക്കണ്ട, പിന്നെ പച്ചക്കറി പച്ചക്കറി മാത്രമാവും. അപ്പം എല്ലാം ഒരു ഏകദേശം അത്ര എടുക്കുക. പിന്നെ ലാസ്റ്റ് നമ്മുടെ എൻ്റെ അടുത്ത് ഉണ്ടായ കാരണം ഞാൻ കുറച്ച് ഫ്രോസൺ ഗ്രീൻ പീസ് ഇടുന്നുണ്ട്. പച്ചപ്പട്ടാണി, ഗ്രീൻ പീസ് ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി. ഏതാ പച്ചക്കറി അവൈലബിൾ വെച്ചാൽ അത് ഇടാം. ഇനിയിപ്പോൾ വ്രതത്തിനാണോ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉള്ളിയൊക്കെ അവോയ്ഡ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ വെറും പച്ചക്കറി മാത്രം ഇതാക്കിയാൽ മതി. ഇത് ഒരു നേരത്തെ ഭക്ഷണത്തിന് നന്നായിട്ട് നമ്മുടെ വിശപ്പ് മാറ്റും ചെയ്യും, നല്ല വയറ് ഫുള്ളായ പോലെ തോന്നും ചെയ്യും. അപ്പോൾ വല്ല വ്രതവും ഒരു നേരത്തെ ഭക്ഷണം സ്കിപ്പ് ചെയ്തിട്ടുള്ള വല്ലതും ഉണ്ടെങ്കിൽ ഇതുണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്കിതിൽ പ്രോട്ടീനും വൈറ്റമിൻസും എല്ലാം കിട്ടും. പിന്നെ ഇതിലേക്ക് ഞാൻ ഫ്രഷ് കുരുമുളക് ചതച്ചതും അതിൻ്റെ കൂടെ ഒരു വലിയ വെളുത്തുള്ളി. ഫ്രഷ് കുരുമുളകാണ്, അതാണ് ഞാൻ കല്ലിൽ ഇടിച്ചത്, അങ്ങനെ ഇട്ടതാണ് കേട്ടോ. കുരുമുളക് പൊടി 1 ടീസ്പൂൺ ഉണ്ടാവും. പിന്നെ വലിയൊരു വെളുത്തുള്ളി ആയ കാരണം ഞാൻ 1 എണ്ണം ഇട്ടിട്ടുണ്ട്. ഇനി എരിവ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാം ആയതിന് ശേഷം എന്തായാലും പെപ്പറോ ഉപ്പോ എന്താ വെച്ചാൽ ഇട്ടിട്ട് കുടിക്കാമല്ലോ. അപ്പോൾ ഇപ്പം ഞാൻ 1 ടീസ്പൂണാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ അതിലേക്ക് ഉപ്പ്, ഉപ്പ് ഞാൻ ഈ ഹിമാലയൻ പിങ്ക് സോൾട്ട് ഉണ്ടല്ലോ അതാണ് ഇടുന്നത്, നമ്മുടെ സാദാ ഉപ്പല്ല, അതും ഇടുന്നുണ്ട്. പിന്നെ കമ്മി ഉണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് ഇടാം, കൂടി പോണ്ട. ഇനി ഇതിന് വേവാനുള്ള ആവശ്യമായ കുറച്ച് വെള്ളം കൂടി ചേർക്കുന്നു. ഒന്ന് വെന്ത് വരട്ടെ. ഇത് ക്ലിയർ സൂപ്പാണ് കേട്ടോ. എണ്ണ അല്ലെങ്കിൽ ബട്ടറ് ക്രീം ഒന്നും ചേർക്കാത്ത ക്ലിയർ സൂപ്പാണ്, അതുകൊണ്ട് വേറെ എക്സ്ട്രാ ഒന്നും ചേർക്കുന്നില്ല. ഇനി ഇത് വെന്തതിന് ശേഷം ഇൻഗ്രീഡിയൻസ് 1-2 എണ്ണം ചേർക്കണം, അത് അപ്പം കാണിച്ചു തരാം. അപ്പം അതൊന്ന് ഇളക്കിയതിന് ശേഷം ഒന്ന് വേവാൻ വയ്ക്കാം. അപ്പൊ ഇനിയൊരു 3 വിസില് വിളിപ്പിക്കാം കുക്കറ്.
അടച്ചിട്ടുണ്ട് കേട്ടോ, ഗ്യാസ് കത്തിക്കുകയാണേ. ഇനി ഒരു മൂന്ന് വിസിൽ വരട്ടെ മീഡിയം ഫ്ലെയിമിൽ. അപ്പോൾ നമ്മുടെ ഇത് പാകത്തിന് വെന്തിട്ടുണ്ട് കണ്ട. ഫ്ലെയിം കമ്മിയാക്കിയിട്ട് വെക്കണം, ഹൈ ഫ്ലെയിമിൽ വെക്കരുത് കേട്ടോ. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ നമ്മുടെ ചാമ അത്ര വെന്ത് നല്ല പാകാവില്ല. അപ്പോൾ നല്ല കളർഫുള്ളായിട്ട് വന്നിട്ടുണ്ട്. ഇതിൽ ഉപ്പൊക്കെ നോക്കാം ഒന്ന്. ഉപ്പ് കമ്മിയുണ്ട് കേട്ടോ. ഇതുണ്ട്, എരിവുണ്ട്. എരിവ് ഇനി കുറച്ചും കൂടി വേണ്ടവർക്ക്, കുടിക്കണ സമയത്ത് വേണ്ടവർക്ക് പെപ്പർ പൗഡർ കുറച്ചും കൂടി ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഇനി പെപ്പർ പൗഡറിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ചീനിമുളക് ചേർക്കാം. പച്ചമുളകിനെക്കാട്ടിലും നല്ലതാണ് ചീനിമുളക്. അപ്പോൾ അതും വേണമെച്ചാൽ നമുക്ക് കുടിക്കണ സമയത്ത് അതൊന്ന് ചെറുതാക്കിയിട്ട് അരിഞ്ഞിട്ടിട് എന്താ വെച്ചാൽ ചെയ്യാം. അപ്പോൾ സൂപ്പിൻ്റെ ഒരു കൺസിസ്റ്റൻസി, അതിൽ നമ്മൾ ക്രീം, വേറെ കോൺഫ്ലവർ അല്ലെങ്കിൽ ഓയില്, പിന്നെ ഫാറ്റിൻ്റെ ഒന്നും ചേർക്കണില്ല. അപ്പോൾ അത് ഫുൾ ഹെൽത്തി വേയിലാണ് ഉണ്ടാക്കിയിരിക്കണം. നല്ലൊരു ഹെൽത്തി ഫുഡാണ്. അപ്പോൾ ഇത് ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം ഇതിലേക്കൊരു രണ്ട് ഇൻഗ്രീഡിയൻസും കൂടി ഇടണം. ഇതിലേക്ക് ഈ ചൂടോട് കൂടിയിട്ട് തന്നെ ഒരു അര ടീസ്പൂണ് സോയാ സോസ്. ഇത് വേറൊരു ടേസ്റ്റാണ് ഈ സോസിന് തരണത്. ഇത് സ്കിപ്പ് ചെയ്യരുത്. പിന്നെ കുറച്ച് നാരങ്ങ നീരാണ് ഈ ഇടണത്. എന്താ വെച്ചാൽ നമ്മുടെ സൂപ്പിന് കുറച്ച് പുളിപ്പ് വരാൻ വേണ്ടിയിട്ട് ഒരു അര നാരങ്ങയുടെ നീര്. അല്ലാന്നുണ്ടെങ്കിൽ നാരങ്ങയ്ക്ക് പകരം വിനാഗിരിയും ഇടാം കേട്ടോ. വിനാഗിരി ഇടാം, പക്ഷെ ഫുള്ള് ഹെൽത്തി ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെറുനാരങ്ങ നീര്. പക്ഷെ സോയാ സോസ് ഇട്ടാൽ വേറൊരു ഒരു ചൈനീസ് ഒരു ഫ്ലേവർ നൽകാൻ വേണ്ടിയിട്ടാണ് ഞാൻ സോയാ സോസ് ചേർത്തത്. ഇനി ഇതിലേക്ക് മല്ലിയില, സ്പ്രിംഗ് ഒനിയൻ എല്ലാം ഇട്ട് മുകളിൽ ഗാർണിഷ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ സൂപ്പ്, നല്ല ഹെൽത്തി സൂപ്പ്. പിന്നെ ഈ ഒരു കാൽ കപ്പ് ചാമട അളവിൽ ബാക്കി ഏതൊക്കെ വെജിറ്റബിൾസ് അടർന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഇടുകയെന്നുണ്ടെങ്കിൽ രണ്ട് പേർക്ക് ഇഷ്ടം പോലെ കുടിക്കാനുള്ളത് കേട്ടോ പോർഷൻ. ഇതാ ഈ ഒരു ബൗള് ഫുള്ള് നമുക്ക് കിട്ടിയിട്ടുണ്ട് സൂപ്പ്. അപ്പോൾ ഒരു കാൽ കപ്പ് എടുത്താൽ മതിയാവും ഇവിടെ രണ്ടാളുള്ള ഭാഗത്തേക്ക്. ബാക്കിയുള്ളവർക്ക് അതിനനുസരിച്ചിട്ട് നിങ്ങൾ ക്വാണ്ടിറ്റി കൂട്ടിക്കോളൂ. അപ്പോൾ സ്പ്രിംഗ് ഒനിയനും എന്താ മല്ലിയിലൊക്കെ ഇട്ടിട്ട് ഇതാക്കാം. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കിയിട്ട് അഭിപ്രായം പറയൂ എങ്ങനെ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ അവർ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് വേണം. അതാണ് എനിക്ക് പുതിയ പുതിയ റെസിപ്പികൾ ഉണ്ടാക്കാനും എല്ലാം ഒരു മോട്ടിവേറ്റ് ചെയ്യണത്. അപ്പം ഇനി എളുപ്പത്തിലുള്ളൊരു വേറൊരു കിടിലൻ റെസിപ്പി ആയിട്ട് വരാം. ഓക്കെ, താങ്ക് യു.